മോഹിനിയാട്ടം പഠിക്കാൻ ആൺകുട്ടികൾക്കും വാതിൽ തുറന്നിട്ട് കേരള കലാമണ്ഡലം. ഇന്ന് ചേർന്ന ഭരണസമിതി യോഗത്തിന്റേതാണ് തീരുമാനം. കാലം ആവശ്യപ്പെടുന്ന ചരിത്രപരമായ തീരുമാനമാണെന്ന് നർത്തകർ പ്രതികരിച്ചു. ലിംഗഭേദമന്യേ കുട്ടികളെ എല്ലാ കോഴ്സുകളേക്കും അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. തുറന്നുള്ള അഡ്മിഷനിലെല്ലാം ഒരിക്കലും ജെൻഡർ ഒരു ക്രൈറ്റീരിയ ആയിട്ട് കാണാതെ എല്ലാ കോഴ്സുകളിലേക്കും കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ലിംഗപരിഗണനയില്ലാതെ കേരള കലാമണ്ഡലത്തിൽ ആർക്കും പഠിക്കാമെന്ന ചരിത്ര തീരുമാനമെടുത്തത് ഐക്യകണ്ഠേന. കഥകളിയിൽ വനിതാ പ്രവേശം നേരത്തെ നടപ്പാക്കിയ കലാമണ്ഡലം പക്ഷേ മോഹിനിയാട്ടക്കളരിയുടെ വാതിൽ ആൺകുട്ടികൾക്ക് തുറന്നിട്ടില്ല. സത്യഭാമ ജൂനിയറിന്റെ ജാത്യ ലിംഗ അധിക്ഷേപത്തിന് ശേഷം വിദ്യാർത്ഥി യൂണിയന്റെ മുൻകൈയിൽ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന് കൂത്തമ്പലത്തിൽ വേദിയൊരുക്കിയിരുന്നു. പിന്നാലെയായിരുന്നു ഇന്ന് ചേർന്ന ഭരണസമിതിയിൽ കലാമണ്ഡലം സമ്പൂർണ്ണ ജനറൽ ന്യൂട്രൽ ഇടമാക്കാനുള്ള തീരുമാനം എടുത്തത്. മോഹിനിയാട്ടക്കളരി ആൺകുട്ടികൾക്ക് തുറന്നുകൊടുക്കാനുള്ള നീക്കത്തിന് ഇന്നലെ തന്നെ ചാൻസലർ മല്ലികാ സാരാഭായി പച്ചക്കൊടി കാട്ടിയിരുന്നു. ഇന്നിപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ തന്നെ നമുക്കൊരു നല്ല കാര്യം ചെയ്യുവാൻ സാധിച്ചു എന്നുള്ള സാറ്റിസ്ഫാക്ഷനാണ്. ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും തിയേറ്റർ ആൻഡ് പെർഫോമൻസ് മേക്കിംഗിലും കോഴ്സുകൾ ആരംഭിക്കാനും ഭരണസമിതി തീരുമാനിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് തൃശൂർ. അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ ആർ എൽ വി രാമകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി. യൂട്യൂബ് പരാമർശത്തിലൂടെ വ്യക്തിപരമായി അപമാനിച്ചുവെന്നാണ് പരാതി. ചാലക്കുടി ഡിവൈഎസ്പിക്കാണ് പരാതി നൽകിയത്. തുടർ നടപടിക്കായി പരാതി വഞ്ചിയൂർ പോലീസിന് കൈമാറും. അഭിമുഖം നൽകിയ യൂട്യൂബ് ചാനലിനെതിരെയും നടപടി വേണമെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. Thank you.